ഒരു പിടി ചിക്കൻ ഉണ്ടെങ്കിൽ അടിപൊളി ചിക്കൻ പക്കോട ഉണ്ടാക്കാം കേട്ടോ. വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ എല്ലില്ലാത്ത പീസൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലില്ല പീസാണെങ്കിലും ചെറുതായി കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ മൂന്ന് പച്ചമുളകാണ് എടുത്തത്. ഇനി ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്, 7 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പക്കോടയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കണ്ടോ. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ 4 പീസായി കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നന്നായി കഴുകിയിട്ട് ഇല മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ക്രഷ് ചെയ്യുക. നല്ല പേസ്റ്റ് ഒന്നും ആവണ്ട കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി, സാമ്പാറിൽ ചേർക്കുന്ന കായപ്പൊടി. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ, അതിന് പകരം നാരങ്ങനീര് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവും, 1/2 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. പിന്നെ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിയിൽ ചെറുതായി കട്ട് ചെയ്തതും. പിന്നെ മസ്റ്റ് ആയിട്ടും ചേർക്കേണ്ടത് മുട്ടേൻ്റെ വെള്ളയാണ്. മുട്ടൻ്റെ വെള്ള മാത്രം എടുത്തിട്ട് 1 മുട്ടൻ്റെ കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നല്ലോണം മാവൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ പൊരിച്ച പോലെ ആവും കേട്ടോ. ചിക്കൻ പക്കോട ആവണം എന്നുണ്ടെങ്കിൽ നല്ല മാവ് തിമ്മ കോട്ടാവണം. അതിനാണ് നമ്മളിപ്പോൾ കടലമാവും മൈദ അരിപ്പൊടിയൊക്കെ ചേർത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാനിത് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ പീസുമ്പോൾ നന്നായിട്ട് മാവ് കോട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിത് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ, ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നല്ല എണ്ണ ചൂടായതിനു ശേഷം വേണം ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്, അപ്പോൾ മാവ് ഇളകിപ്പോവും. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇട്ട ഉടനെ, എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് ചിക്കൻ ഫ്രൈ ആയി കഴിയുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 വശവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ ബോൺലെസ് പീസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കൻ പക്കോട ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടം അങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും, അത്രക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കൻ ഇല്ല, എല്ലില്ല ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ബോൺലെസ് പീസ് ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്, മാത്രമല്ല പെട്ടെന്ന് കുക്കായിട്ടും കിട്ടുമല്ലോ. അധിക സമയമൊന്നും നമ്മൾ എണ്ണയിൽ ഇടണ്ട. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകൊണ്ടു. അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.